അസ്സലാമു അലൈക്കും. കൽവത്തി ജുമാ മസ്ജിദ് ഫോർട്ട് കൊച്ചി. കേരള ചരിത്രത്തിലെ സാംസ്കാരിക വാണിജ്യ ബന്ധങ്ങളിൽ ഒഴിവാക്കുവാനാകാത്ത പേരാണ് ഫോർട്ട് കൊച്ചി. ഒരർത്ഥത്തിൽ ചരിത്രത്തിൽ സ്മാരകങ്ങളുടെയും അതേപോലെ സ്മൃതികളുടെയും തലസ്ഥാനം എന്നും ഫോർട്ട് കൊച്ചിയെ വിശേഷിപ്പിക്കാം. 1384 കാലഘട്ടത്തിലാണ് കൽവത്തി ജുമാ മസ്ജിദ് സ്ഥാപിക്കപ്പെടുന്നത്. ഏതാണ്ട് 10 നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള പള്ളിയാണ് ഇത്. അറബ് വ്യാപാര ബന്ധങ്ങളിൽ ഇറാഖ്, ഈജിപ്ത്, ടർക്കി, ജോർദാൻ, യമൻ എന്നിവിടങ്ങളിൽ നിന്നും വാണിജ്യാർത്ഥം കൊച്ചിയിലെത്തിയവരാണ് ഈ പള്ളി ആദ്യമായി സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത് എന്ന് ചരിത്രത്തിൽ പറയുന്നു. ഓൾഡ് വാർഫ് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തെ ഈ മനോഹരമായ പള്ളി പുതുക്കിപ്പണിതത് 1871 മലബാറിൽ നിന്നും, പ്രത്യേകിച്ച് പരപ്പനങ്ങാടിയിൽ നിന്നും എത്തിയ വ്യാപാരിയായ കമ്മുക്കുട്ടിയാണ്. 1888 ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കൊച്ചി കണ്ട ഏറ്റവും വലിയ തീപിടുത്തം. ഗ്രേറ്റ് ഫയർ കൊച്ചി എന്ന് പേരിട്ടിരിക്കുന്ന ഈ തീപിടുത്തത്തെ അതിജീവിച്ചതും ഈ ദേവാലയം തന്നെയാണ്. പടിഞ്ഞാറ് തെക്കുഭാഗത്തായി ദർഗയിൽ മതപ്രചരണാർത്ഥം ദീർഘകാലം ഈ പള്ളിയിൽ ചിലവഴിച്ച ഫരീദ് ഹാലിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നു. ഇന്നും എല്ലാ വ്യാഴാഴ്ചയും ഞായറാഴ്ചകളിലും വൈകിട്ട് ഇവിടെ പ്രാർത്ഥനയ്ക്കായി നിരവധി ദേശങ്ങളിൽ നിന്നും വിശ്വാസികൾ എത്തിച്ചേരുന്നു. കേരളത്തിലെ മുസ്ലിം പള്ളികളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിശാലമായ ഖബർസ്ഥാനുള്ളതും കൽവത്തി ജുമാ മസ്ജിദിലാണ്. 1.35 ഏക്കറാണ് ഖബർസ്ഥാൻ. മുസ്ലിം ചരിത്ര ഗവേഷണ രംഗത്തും അതേപോലെ തന്നെ മുസ്ലിം സാഹിത്യത്തിനും നിരവധി സംഭാവനകൾ നൽകിയ സയ്യിദ് സവാഉള്ള മസ്തി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നതും ഈ പള്ളിയങ്കണത്തിലാണ്. 2ാം ലോക മഹായുദ്ധകാലത്ത് പട്ടാളക്കാർക്ക് നിസ്കരിക്കുന്നതിനുള്ള സൗകര്യാർത്ഥമാണ് ഈ പള്ളി അന്നത്തെ വിദേശങ്ങളിൽ നിന്നും എത്തിയ വ്യാപാരികൾ ആദ്യമായി പണിയുവാൻ തീരുമാനിച്ചത്. ഇന്ന് 5000-ത്തോളം മുസ്ലിം കുടുംബങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണ് ഇത്. ഏതാണ്ട് 20,000-ത്തോളം വരുന്ന അംഗങ്ങൾ നിത്യേന ഈ പള്ളിയങ്കണത്തിൽ എത്തിച്ചേരുന്നു. ഫോർട്ട് കൊച്ചി എന്ന വിശാലമായ പ്രദേശത്ത് മതസൗഹാർദ്ദങ്ങൾക്കിപ്പുറത്ത് തീർച്ചയായും വ്യക്തിബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ദേവാലയമാണ് കൽവത്തി ജുമാ മസ്ജിദ്. കാലാകാലങ്ങളിലായുള്ള മാറ്റങ്ങൾ പലപ്പോഴായി വിശ്വാസത്തിനും അപ്പുറത്ത് നമ്മുടെ കാഴ്ചയെ സ്വാധീനിക്കുമ്പോൾ പള്ളിക്കും കാര്യമായ മാറ്റങ്ങൾ ഏത് കാലത്തും വരുത്തുവാനായി സംഘാടകർ ശ്രമിക്കുന്നു. രാജ അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഫോർട്ട് കൊച്ചിയിലെ കൽവത്തി ജുമാ മസ്ജിദ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. കേരളത്തിലെ പള്ളികളുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായി 50 വർഷക്കാലം ഒരു പള്ളിയുടെ ഖത്തീബായി സേവനമനുഷ്ഠിക്കുക എന്ന ചരിത്ര നിയോഗം ഇമാം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഈ ദേവാലയത്തിലെ ഖത്തീബ്. ഏതു മാസത്തിനുമപ്പുറം റമദാൻ മാസത്തിനായി കാത്തിരിക്കുന്ന വിശ്വാസി സമൂഹം, ലോകത്തെവിടെയുമുള്ള വിശ്വാസ സമൂഹം തീർച്ചയായും ഈയൊരു മാസത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ ഫോർട്ട് കൊച്ചിയിലെ പ്രശസ്തമായ കൽവത്തി ജുമാ മസ്ജിദ് തീർച്ചയായും സമ്മാനിക്കുന്നത് ഒരു മറുനാടൻ മലയാളിക്ക് പ്രത്യേകിച്ചും ഗൃഹാതുര സ്മരണകളായിരിക്കും. അസ്സലാമു അലൈക്കും.